രാംപൂർ ഗ്രാമത്തിൽ രണ്ട് കോട്ടകളുണ്ട്. അതിൽ ഒരു കോട്ടയിൽ പ്രേതമുണ്ട്. അത് കാരണം ആരും അവിടേക്ക് പോകാറില്ല. കോട്ടയുടെ ഉടമ വളരെ സങ്കടപ്പെട്ടു. എങ്ങനെ മനസ്സിലാക്കും ഏത് കോട്ടയിലാണ് പ്രേതമുള്ളതെന്ന്? തെറ്റായ കോട്ടയിൽ പോയാൽ എല്ലാം തീർന്നതു തന്നെ. ആ കോട്ടയിൽ ഒരു രാത്രി തങ്ങുന്നവർക്ക് 100,000 രൂപ സമ്മാനം പ്രഖ്യാപിച്ചു. റോഹനും അവൻ്റെ സുഹൃത്തായ സോഹനും കോട്ടയിൽ പോയി. രണ്ടുപേരും ദൂരെ നിന്ന് കോട്ടകൾ ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ മനസ്സിലാക്കി ഏത് കോട്ടയിലാണ് പ്രേതമുള്ളതെന്ന്. എന്നിട്ട് രണ്ടാമത്തെ കോട്ടയിൽ ഒരു രാത്രി തങ്ങി. പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഏത് കോട്ടയിലാണ് പ്രേതമുള്ളതെന്ന് മനസ്സിലായത്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും വേഗം കമൻറ്റ് ചെയ്യൂ. വരൂ, ഇതിൻ്റെ ഉത്തരം നോക്കാം. രണ്ടാമത്തെ കോട്ട ശ്രദ്ധിച്ചു നോക്കൂ. കാൽപ്പാടുകൾ കോട്ടയ്ക്ക് നേരെ പോകുന്നു. ഒന്ന് മുന്നോട്ടും മറ്റേത് പിറകോട്ടുമാണ്. അങ്ങനെ അവർ മനസ്സിലാക്കി. എന്നിട്ട് 100,000 രൂപ സമ്മാനം നേടി. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. റോഹൻ ഒരാഴ്ചത്തെ വെക്കേഷന് വേണ്ടി പോയി. തിരികെ എത്തി നോക്കിയപ്പോൾ അവൻ്റെ വീട്ടിൽ മോഷണം നടന്നു എന്ന് മനസ്സിലാക്കി. കേസ് അന്വേഷിക്കാനായി ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. റോഹന് അവൻ്റെ 3 ഫ്രണ്ട്സിനെയാണ് സംശയം. ജെയ്മി, റേച്ചൽ, പിന്നെ സാം. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ജെയ്മി പറഞ്ഞു, ഞാൻ ഒരാഴ്ചത്തെ വെക്കേഷന് വേണ്ടി മൗണ്ടെയ്ൻസിൽ പോയതാണ്. പിന്നെ ഞാൻ എങ്ങനെ മോഷ്ടിക്കും? ഇത് നോക്കൂ എൻ്റെ ചിത്രങ്ങൾ. റേച്ചൽ പറഞ്ഞു, ഞാനും ഒരാഴ്ച മുഴുവൻ ബീച്ചിലായിരുന്നു. ഇത് നോക്കൂ എൻ്റെ ചിത്രങ്ങൾ. സാം പറഞ്ഞു, ഞാൻ ഒരാഴ്ച മുഴുവൻ മരുഭൂമിയിലായിരുന്നു. സിറ്റിയിലേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോട്ടോകൾ നോക്കൂ. ചിത്രങ്ങൾ നോക്കി മെഹുൽ ഉടനെ മനസ്സിലാക്കി ആരാണ് കള്ളം പറയുന്നതെന്ന്. എന്താ, നിങ്ങൾക്ക് ചിത്രങ്ങൾ നോക്കി പറയാമോ ഇവരിൽ ആരാണ് മോഷ്ടാവെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു. വരൂ, ഉത്തരം നോക്കാം. റേച്ചലിൻ്റെ ഫോട്ടോ നോക്കൂ. അതിൽ കപ്പലിൻ്റെ പതാകയുടെ ദിശയും പട്ടത്തിൻ്റെ ദിശയും വ്യത്യസ്തമാണ്. ഇത് എങ്ങനെ നടക്കും? രണ്ടും കാറ്റിൻ്റെ ദിശയ്ക്കാണ് പോകേണ്ടത്. മെഹുൽ ഇത് മനസ്സിലാക്കി. എന്നിട്ട് റേച്ചലിനെ പിടികൂടി. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഡ്രാക്കുളയുടെ വീട്ടിൽ മോഷണം നടന്നു. എല്ലാം സിൽവറിൻ്റെ വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. കേസ് അന്വേഷിക്കാനായി ഇൻസ്പെക്ടർ ഗൺപത് എത്തിച്ചേർന്നു. ഡ്രാക്കുള ഇൻസ്പെക്ടർ ഗൺപത്തിനോട് പറഞ്ഞു, അവൻ ഇവിടെയുള്ള വെളുത്തുള്ളി സൂപ്പ് കുടിച്ചു, എൻ്റെ ഷൂസും മോഷ്ടിച്ചു. ഗൺപത്തിന് അദ്ദേഹത്തിൻ്റെ 3 അയൽക്കാരെയാണ് സംശയം തോന്നിയത്. 1 വാമ്പയർ വാം, 2 വൂൾഫ്മാൻ വോം, 3 കാനിബാൾ ക്യാൻ. എന്താ, നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് മോഷ്ടാവെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു. വരൂ, ഉത്തരം നോക്കാം. വാമ്പയറുകൾ സിൽവർ മോഷ്ടിക്കില്ല, കാരണം അവർക്കത് പേടിയാണ്. വൂൾഫ്മാന് ഷൂ എന്തിനാണ്? അപ്പോൾ കാനിബാൾ ക്യാനാണ് മോഷ്ടാവ്. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. പുതിയ ആളുകൾ ഷെയർ മാർക്കറ്റിനെ ഒരു ഗെയിം പോലെയാണ് കാണുന്നത്. അവർ തങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും പറയുന്നത് കേട്ട് പണം നിക്ഷേപിച്ച് നഷ്ടമുണ്ടാക്കുന്നു. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആവശ്യമാണ്. എക്സ്പേർട്ട് റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി, ഫ്യൂച്ചർ പ്ലാൻസ് മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോർട്ട്ഫോളിയോ തയ്യാറാക്കും. ഫ്രണ്ട്സിനെയും ഫാമിലിയും യൂട്യൂബ് വീഡിയോസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരു എക്സ്പേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യൂ. അവർ നിങ്ങൾക്ക് ശരിയായ ഗൈഡൻസ് നൽകും. മോത്തിലാൽ ഓസ്വാളിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കിട്ടും. അയാൾ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റിലും ട്രേഡിംഗിലും സഹായിക്കും. റിയൽ ടൈം സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആയി കിട്ടും. മോത്തിലാൽ ഓസ്വാൾ 30+ വർഷമായി മാർക്കറ്റിലുണ്ട്. 50 ലക്ഷത്തിലധികം ആളുകളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവരെ തീർച്ചയായും വിശ്വസിക്കാം. ഇവരുടെ പ്ലാറ്റ്ഫോം ഫാസ്റ്റും സെക്യൂറുമാണ്. മോത്തിലാൽ ഓസ്വാളിൽ നിങ്ങൾക്ക് ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ ആദ്യത്തെ വർഷം 0 മെയിൻ്റെനൻസ് ചാർജും ബ്രോക്കറേജ് വെറും 20 rupees പെർ ലോട്ടും. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വെൽക്കം ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് റിസർച്ചിന് വേണ്ടിയുള്ള AI ടൂൾസ് ഫ്രീ ആയി കിട്ടും. ഒപ്പം ബ്രോക്കറേജ് റിവേഴ്സലിനുള്ള ഫെസിലിറ്റിയും. നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പ്രൂഫ് എന്നിവ ഉപയോഗിച്ച് മോത്തിലാൽ ഓസ്വാളിൽ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലുമുണ്ട്. ഒരു വെജിറ്റബിൾ കടയിൽ മോഷണം നടന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ആ കടയുടെ ഓണറെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, രാവിലെ എന്നെ ആരോ പിറകിൽ നിന്ന് അടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് കടയിലുണ്ടായിരുന്ന എല്ലാ പൈസയും എടുത്തു പോയി. ഇന്നലെ രാത്രിയും പണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കടയിൽ 3 ജോലിക്കാർ മാത്രമാണ് ഉള്ളത്. ഡിറ്റക്റ്റീവ് അവരെ ചോദ്യം ചെയ്തു. ഒന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ രാവിലെ ഇവിടെ വരുമ്പോൾ ഇവിടെ മുഴുവനും വൃത്തികേടായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ മുഴുവൻ വൃത്തിയാക്കുകയായിരുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു,
ഞാൻ പച്ചക്കറിയും മറ്റും അടുക്കി വയ്ക്കുകയായിരുന്നു. കാരണം രാവിലെ വരുമ്പോൾ എല്ലാം ചിതറിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനല്ല ഇത് ചെയ്തത്. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി, അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ പോയിരുന്നു. വന്നപ്പോഴാണ് മോഷണം നടന്നത് അറിഞ്ഞത്. മെഹുൽ മൂന്ന് പേരുടെയും മറുപടികൾ കേട്ടു. അങ്ങനെ ആരാണ് യഥാർത്ഥ മോഷ്ടാവെന്ന് മനസ്സിലാക്കി. എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. മൂന്നാമത്തെ ആൾ പറഞ്ഞത് മോഷണം നടക്കുന്ന സമയത്ത് അവൻ ലഞ്ച് കഴിക്കാൻ പോയി എന്നാണ്. എന്നാൽ രാവിലെ ആരാണ് ലഞ്ച് കഴിക്കുന്നത്? അവൻ കള്ളം പറയുകയാണ്. മെഹുൽ അങ്ങനെ അയാളെ പിടികൂടി. അടുത്ത റെഡിലേക്ക് പോകാം. മെഹുൽ ഒരു കുഴിയിലേക്ക് വീണു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് കുഴി അവസാനിച്ചു. മെഹുൽ ഒരു ഗുഹയിലാണ് എത്തിച്ചേർന്നത്. അവിടുന്ന് പുറത്തു കടക്കാനായി മെഹുൽ ഒരു വഴി അന്വേഷിച്ചു. പെട്ടെന്ന് മെഹുൽ തന്റെ മുന്നിലായി മൂന്ന് വാതിലുകൾ കണ്ടു. എന്നാൽ ഇതിൽ ഏത് വാതിലാണ് ശരി? മെഹുൽ ആലോചിച്ചു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഗുഹയിൽ നിന്നും പുറത്തു കടക്കാനായി നിങ്ങൾ ഡോർ നമ്പർ 7 തിരഞ്ഞെടുക്കണം. തെറ്റായ വാതിൽ തിരഞ്ഞെടുത്താൽ നിന്റെ മുകളിലൂടെ കല്ലുകൾ വീണ് നീ മരണപ്പെടും. എന്നാൽ ഇവിടെ ആകെ മൂന്ന് വാതിലുകളേ ഉള്ളൂ. എങ്കിൽ ഏഴാമത്തെ വാതിൽ ഏതായിരിക്കും? എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. വരൂ, ഉത്തരം നോക്കാം. ഡോറിലുള്ള ഡിസൈനുകൾ നോക്കൂ. അത് ഓരോ സംഖ്യകളും അതിന്റെ റിഫ്ലക്ഷനും ചേർന്നതാണ്. അവ രണ്ടും മാറ്റി നോക്കുമ്പോൾ രണ്ടാമത്തെ വാതിലാണ് ഡോർ നമ്പർ 7. മെഹുൽ രണ്ടാമത്തെ വാതിൽ തുറന്ന് അവിടുന്ന് രക്ഷപ്പെടും. വരൂ, അടുത്ത ഡിലേക്ക് പോകാം. മുംബൈയിലെ ഒരു മ്യൂസിയത്തിൽ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള പെയിന്റിങ് ഡിസ്പ്ലേക്ക് വേണ്ടി വന്നു. ഒരുപാട് ആളുകൾ ആ പെയിന്റിങ് കാണാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് വന്നു. ഇത്ര മനോഹരമായ പെയിന്റിങ് ഇതുവരെയും ആരും കണ്ടിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ മ്യൂസിയം തുറന്നപ്പോൾ ആ പെയിന്റിങ് കാണാനില്ലായിരുന്നു. മ്യൂസിയത്തിന്റെ ഓണർ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തി. ഓണർ മെഹുലിനോട് പറഞ്ഞു, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇവിടെ മൂന്ന് സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് മോഷ്ടിച്ചത്. മെഹുൽ അവരെ ചോദ്യം ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് പോയി. ഒന്നാമത്തെ ഗാർഡ് പറഞ്ഞു, സർ, എനിക്ക് മ്യൂസിയത്തിന് പുറത്തായിരുന്നു ഡ്യൂട്ടി. എനിക്ക് മോഷണത്തെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. ഞാൻ ഒരു തവണ മാത്രമാണ് അകത്ത് കയറിയത് രണ്ടാമത്തെ ഗാർഡിനോട് സംസാരിക്കാൻ വേണ്ടി. രണ്ടാമത്തെ ഗാർഡ് പറഞ്ഞു, സർ, എനിക്ക് മ്യൂസിയത്തിൻ്റെ അകത്തായിരുന്നു ഡ്യൂട്ടി. എന്നാൽ ഞാൻ ആ പെയിൻറ്റിങ് ശ്രദ്ധിച്ചില്ല. എനിക്കറിയില്ല ആ പെയിൻറ്റിങ് എപ്പോഴാണ് മോഷണം പോയതെന്ന്. മൂന്നാമത്തെ ഗാർഡ് പറഞ്ഞു, സർ, എനിക്ക് മ്യൂസിയത്തിൻ്റെ പുറത്തായിരുന്നു ഡ്യൂട്ടി. വാഷ്റൂമിൽ പോവാനായി ഒരു തവണ മാത്രമാണ് ഞാൻ അകത്ത് കയറിയത്. എന്നാൽ മെഹുലിന് മനസ്സിലായി ആരാണ് മോഷ്ടാവെന്ന്. എങ്ങനെ, എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് മോഷ്ടാവെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. മൂന്നാമത്തെ ഗാർഡാണ് മോഷ്ടാവ്. മൂന്ന് പേരും ആ പെയിന്റിങ്ങിനൊപ്പം ഫോട്ടോ എടുത്തിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗാർഡിന്റെ ഫോട്ടോ മ്യൂസിയത്തിൽ വെച്ച് എടുത്തതാണ്. എന്നാൽ മൂന്നാമത്തെ ഗാർഡിന്റെ ഫോട്ടോ അയാളുടെ വീട്ടിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ അയാൾ ആ പെയിന്റിങ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മെഹുൽ അവനെ പിടികൂടി. മെഹുലിന്റെ ബുദ്ധിശക്തിക്കായി വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ, അടുത്ത ഡിലേക്ക് പോകാം. റോഹൻ തന്റെ റൂംമേറ്റ്സിനൊപ്പമാണ് താമസിക്കുന്നത്. റാം, ശ്യാം, പിന്നെ മനോജ്. ഇന്ന് റോഹന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവന്റെ അച്ഛൻ അവന് ഒരു നല്ല സമ്മാനം കൊടുത്തു. ഇത്ര നല്ല വാച്ച് കണ്ട് അവന്റെ മൂന്ന് റൂംമേറ്റ്സിനും അസൂയയായി. മൂന്ന് പേരുടെയും കണ്ണ് ആ വാച്ചിലായി. റോഹൻ ആ വാച്ച് തന്റെ അലമാരയുടെ മുകളിൽ വെച്ചു. 2 മണിയായപ്പോൾ റോഹന് ഉറക്കം വന്നു. 2:10 ശ്യാം റോഹന്റെ മുറിയിൽ വന്നു. 2:30 മനോജ് റോഹന്റെ മുറിയിൽ വന്നു. 3 മണിക്ക് റാമും റോഹന്റെ മുറിയിൽ വന്നു. 4 മണിക്ക് റോഹൻ ഉറക്കമുണർന്നു. നോക്കിയപ്പോൾ ആ വാച്ച് അവിടെ കാണാനില്ല. ആ വാച്ച് എങ്ങോട്ട് പോയി? റോഹൻ ആ വാച്ച് അവിടെയെല്ലാം തിരക്കി. പെട്ടെന്ന് റോഹന് ചവറ്റുകുട്ടിയിൽ നിന്നും ആ വാച്ച് കിട്ടി. എന്നാൽ അത് പൊട്ടിപ്പോയി. അവൻ മൂന്ന് പേരോടും ചോദിച്ചു, ഈ വാച്ച് ആരാണ് പൊട്ടിച്ചത്? മൂന്ന് പേരും തങ്ങളല്ല എന്ന് പറഞ്ഞു. എന്നാൽ പൊട്ടിച്ചത് ഇവരിൽ ഒരാളാണ്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് വാച്ച് പൊട്ടിച്ചതെന്ന്? റാം, ശ്യാം, ഓർ മനോജ്? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. 4 മണിക്കാണ് റോഹൻ ഉണർന്നത്. വാച്ചിലെ സമയം 2:35 ആണ്.
കാരണം പൊട്ടിയ സമയത്ത് വാച്ച് നിന്നുപോയി. 2:30 മനോജ് റോഹന്റെ മുറിയിൽ പോയിരുന്നു. അപ്പോൾ അവനാണ് വാച്ച് പൊട്ടിച്ചത്. വരൂ, അടുത്ത ഡിലേക്ക് പോകാം. രണ്ട് വേലക്കാരികളും വൃത്തിയാക്കുന്നു, എന്നാൽ അവരിൽ ഒരാൾ കള്ളനാണ്. താങ്കൾക്ക് പറയാമയാ ആരാണ് കള്ളൻ എ അല്ലെങ്കിൽ ബി? നന്നായി ആലോചിച്ച് എന്നോട് പറയൂ കമന്റിലൂടെ നിങ്ങളുടെ ഉത്തരങ്ങൾ. വജ്രങ്ങളും പണവും അവരുടെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്നു, എന്നാൽ വേലക്കാരി എ ഒന്നും ചെയ്യുന്നില്ല. മറുവശത്ത് വേലക്കാരിയെ നോക്കൂ, അവൾ ഇതിനകം അവളുടെ ബക്കറ്റുകളിൽ വജ്രങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി. ജോലിക്കാരി ബി ഒരു കള്ളനാണെന്ന് ഞാൻ കരുതുന്നു. ഇത്തരം കൂടുതൽ കടങ്കഥകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.